ീശോ നിൻ വിളിവാ
Bethlehem Mela.
എന്റെ വത്സരയിലെ നാം ഇപ്പോൾ ദൈവസന്താനങ്ങളാണ്. നാം എന്തായി തീരേണ്ടിയിരിക്കുന്നു എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ വെളിപ്പെടുമ്പോഴാകട്ടെ നാം അവനെ സരസരാകുമെന്നും യഥാസ്ഥിതിയിൽ നാം അവനെ കാണുമെന്നും അറിയുന്നു. അവനെ പ്രത്യാശയുള്ളവനും അവൻ നിർമ്മലരായിരിക്കുന്നത് പോലെ തന്നെ സ്വയം നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനാകട്ടെ അധർമ്മം ചെയ്യുന്നു. എന്തെന്നാൽ പാപമെല്ലാം അധർമ്മമാണ്. നമ്മുടെ പാപങ്ങളെ വഹിപ്പാൻ അവൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവനിൽ പാപമില്ലെന്നും നിങ്ങൾക്കറിയാം. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും വഴിതെറ്റിക്കരുത്. മശിഹ നീതിമാനായിരിക്കുന്ന പ്രകാരം നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനായിരിക്കുന്നു. ആമീൻ. ഹാബീബായി ബാറക്കുമോർ. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബറക്മോർ നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം അബ്രാഹിമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യുവാൻ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്നും ഞാൻ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത ഫലത്തെ പ്രാപിക്കുകയും ചെയ്തു. മനുഷ്യരാകട്ടെ തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട് ആണയിടുന്നു. തങ്ങളിടയിലുണ്ടാകുന്ന സകല തർക്കങ്ങൾക്കും ആണ കൊണ്ട് തീർച്ചയായി അവസാനം ഉണ്ടാകുന്നു. തൻ്റെ വാഗ്ദത്തം മാറാത്തതാണെന്ന് അതിൻ്റെ അവകാശികളെ പ്രത്യേകമായി കാണിപ്പാൻ ആഗ്രഹിച്ചിട്ട് അവൻ ശബ്ദത്താൽ അതിനെ ഉറപ്പിച്ചു. ആഹായി ബറക്മോർ. സുബ്രനന്ദം സബർഗായപുർഗോനോൽമോ
मरियाम गब्रियेल मलाख देवसनेल गलीलायल नसरेत पट्टणत्तिल दावीद वंशत्तिलुल्ल योसेफेन पेरुल्ल ओरुवन विवाह निश्चयिच्चिरुन्न कन्यायुडे अडुक्कलेक्क अयक्कप्पेट्टु ആ കനിയുടെ പേര് മറിയാം എന്നായിരുന്നു മലാഖ അവളുടെ അടുക്കൽ കടന്നു എന്ന് അവളോട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നുവെന്ന് വിചാരിക്കുകയും ചെയ്തു മലാഖ അവളോട് പറഞ്ഞു മറിയാമേ ഭയപ്പെടേണ്ട എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന പേര് വിളിക്കണം അവൻ മഹാനാകും അതിനെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവിനോ കൊടുക്കും അവൻ യാക്കോബ് ഗ്രഹത്തിന്മേലെ നേകൻ രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല മറിയം മലാഖയോട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല അതിരിക്കിത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു മലാഖ ഉത്തരമായിട്ട് അവളോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരികയും അദ്ദേഹത്തിന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും ആയതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിശബ കൂടിയും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചിയെന്ന് വിളിക്കപ്പെടുന്നവൾക്ക് ഇതാ ആറാം മാസമാണ് എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലോ അപ്പോൾ മറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു മലാഖ അവളുടെ അടുക്കിൽ നിന്ന് പോവുകയും ചെയ്തു ബറക്മോർ ഉശൈനോ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ
സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ലഹാസ് ഗോദ്രോദഹായോ കന്യകയാന്ന് മുന്തിരിത്തണ്ടിൽ നാടർത്തിയെടുക്കപ്പെടുകയും ശൂന്യ നഗരത്തിൽ വച്ച് പിഴിഞ്ഞെടുത്ത് രക്ഷാകരമായ കാസായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മന്ത്രിക്കുലിയായ കർത്താവിന് ദൈവികമായി സ്വാതന്ത്ര്യബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബുഗുലോന്യമോ സദഹായ ലോൽമേ ബാർഗമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദൈവവും സ്വർഗീയവുമായ സരസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്ധ്യ പട്ടക്കാരൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ ആകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായതിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനായുള്ളവേ, ദേതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും നിദ്ര പ്രാപിച്ചവരുടെയും മഹത്വമുള്ള അതിൻ്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും ദേഹികൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരവരളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കുകയും മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടഞ്ഞ് മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള
ഉത്തമമായ സാധനത്തിനെ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തുകൊള്ളണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ സഭയിൽ കൂതാശയായി അനുഷ്ഠിക്കപ്പെട്ട് ജനത്തിന് ആഹാരമായി നൽകപ്പെട്ട മോഹനീയ മുന്തിരിക്കുലയായുള്ളവ നിനക്ക് സ്തുതേ, നിനക്ക് സ്തോത്രം. ജീവൻ്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും കാസായുമായുള്ളവ ഈ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന സംഭ്രമജനകമായ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ഇടയിലും നീ സ്ഥിതി ചെയ്ത് ഞങ്ങളെല്ലാവരെയും വെടിപ്പും വിശുദ്ധിയും ഉള്ളവരുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്ദ്യങ്ങളായി നിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും ജീവദായകമായ നിൻ്റെ മരണത്തിൻ്റെയും രക്ഷാകരമായ നിൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ ഭയങ്കര സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും കൂടെ നിൻ്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാനും ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിൻ്റെ പ്രത്യാശയിൽ മുൻപുകൂട്ടി നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ വിശ്വാസികളായ മരിച്ചുപോയവരുടെ നല്ല ഓർമ്മയ്ക്കും വേണ്ടി രക്താർപ്പിതമല്ലാതായി ബലി നിനക്ക് അണയ്ക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴെപ്പോഴും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. ദേശലപ്രമാതോയാമദേ കാതോയേ
ദൈവജ്ഞാനമട്ടവസിക്കുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഈ വന്ദ്യാചാരന്റെ പ്രാർത്ഥനയെ ഏറ്റുവല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കു മുമ്പിൽ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ത്രിവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ ലോഹാനിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാകുമാരിൽ നിന്നും ശരീരത്തിൽ മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വകരമാത്രത്തോടിനെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശായും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട പിതാവിനോടൊപ്പത്തോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവരുമായി ജീവനും മിശ്രിയുമുള്ള ഏകരുമായാലും കാതോലികവും സ്ലൈനികവുമായ ഏകവിശ്വസവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഏറ്റു പറഞ്ഞ് മനുഷ്യപോഴും വരുമാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. Thank you.
സ്നേഹവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിരിക്കും ഇപ്പോഴും എപ്പോഴും നൽകും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനും അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിനെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധരോഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും കുഞ്ഞുങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോല സ്മേ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിരിക്കും ഇപ്പോഴും എപ്പോഴും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും അങ്ങയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ വന്ന് ബഹുമാനപ്പെട്ട വന്യപിതാ വന്യാചാര്യന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും മുടവനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും
നാമെല്ലാവരുടെയും വിചാരങ്ങളും ബാധകളും ഹൃദയങ്ങളും മേലിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന ഇടമായ മേലുള്ള ഉയരങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് തിരുമുമ്പ നിന്നുകൊണ്ട് ഇടപെടാതെ തന്നെ മൗതപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് ത്രിദ്വസ്തുതികളാൽ നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവയ്ക്ക് മാറാകണമേ. നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോശാന, ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. രക്ഷാകരമായ ഘട്ടാനുഭൂതിന് താൻ ഒരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്മോർ ബാറ അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ പരിശുദ്ധ ശരീരം അതിന് നാമകരണം ചെയ്യുകയും ചെയ്തു. ലഹോലം അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയതായ കാസായിമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്മോർ ബാറ ശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ വലിയേറിയ രക്തമായി അതിനെ പൂർത്തീകരിക്കുകയും ചെയ്തു. ഗമറേ ലഹയേതലോലം ലഹനോ ഞാൻ വരുന്നതുവരെ എൻ്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവേനെന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ ശ്ലീയന്മാർക്ക് അതിനെ താൻ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അതാ മാതോസേനോ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിൻ്റെ സഭ ഓർക്കുന്നു. ഓരോരുത്തർക്കും
प्रवृति अनुसरण प्रतिफल को ब्रह्मजनक पुनरागमन अनुस्मू तन्मूल नि सभय निटव नि मुखांर निर्डे निोड़ सर्वशक्त पितावें ोड़ कर्ण पश्चात प्रार्थिक जीवन स्वर्गमा प्रतापतोड़ीपरिशुद्ध कुर्बान मेल पोरियावस इन शुद्धीक नागेत्र भयंकर भ्रमिकतु निड़कोड़ भयतोड़ प्रार्थिपी सामधान उत्तरमरलीणमे एर्दावे नोड़ नी उत्तरमरलीदो नी अनुग्रह शरीर रक्तुना सकल कड़े परहारे तन्मूल नि्य जीवनवकाशमें निजात परशुद्ध स्तुति स्तोत्र समर्पे ോര് നീയേഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാനും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാനുമായി ദൈവത്താ നിലനിർത്തിട്ട് പോരുന്ന നമ്മുടെ പാത്രികേസായ മോറാൻമോർ ഇഗ്നാത്യോസ് സഫ്രേൻ രണ്ടാമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ട കര അബുന്മാ സേവറിയോസിന് വേണ്ടിയും അബുന്മാ ഗ്രിഗോറിയോസിന് വേണ്ടിയും അബുന്മാ റിവാനിയോസിന് വേണ്ടിയും അബുന്മാ സിൽവാനിയോസിന് വേണ്ടിയും
സത്യവിശ്വാസ ശേഷമുള്ള സകല എപ്പിസ്കോപമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്കൊത്തും പ്രശാന്തമായി ദീർഘായുസ് നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഓശോ ബബുലസ്മേ ഭാർഗ്യമോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കണ്ണുപരീക്ഷകൾ അകപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെട്ടെടുത്തിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിച്ചിരിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിൻ്റെ കൈ നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. ബാറക്മോർ. നാല് ഭാഗങ്ങളെ ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സർണമാതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളെ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഖിതമുള്ള ഒരു തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെ അവൻ്റെ ക്രൂര വാഴ്ചയെ ഞങ്ങളിൽ നിന്ന് നീക്കി കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്കും ഇപ്പോഴെപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. ബാറയ്ക്കുമോർ ഭൂമിയിലെ സർവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും സ്തുതിക്കപ്പെട്ടവളും വിശുദ്ധയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടതുമായ നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ നബിമാരെയും പ്രസംഗക്കാരെ സ്ലിഹന്മാരെയും ഏവങ്കേലിയോസ്തരന്മാരെയും സഹോദരന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാൻ്റെ മുന്നോട്ടക്കാരനുമായ മാറിയുഹാനവൻ മാതാനായും ഷമാശന്മാരിലെ പ്രധാനിയും സഹോദരന്മാരിലെ മുമ്പനുമായി പരിശുദ്ധനും മഹത്തുള്ളവനുമായ മോർ സ്തേപാനോസിനെയും സ്ലിഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും ഇണ്ടയുടെ കാൽ പിതാവായ മോർ തോമസ് ലീഹായെയും ശേഷം സല ശുദ്ധിയന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാക്കണമേ. ഓസ്മേ സ്നേഹം കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പോലെ ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാട് ശ്രദ്ധശുദ്ധതയാലെ മുൻപൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യാലും കുസദീന പോലീസിലും വെബേശ്വസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളായ മൂന്ന് പൊതു സന്നദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാത്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായ കോവും ഇഗ്നാത്തിയോസും ക്ലിമേസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബിലക്സീനോസും അന്തിമോസും യവാനീസും വദനവാദീവം ശരീരയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവ് ശിംശയുടെ മനുഷ്യത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാന ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മോർക്കുറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും വൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുറഞ്ഞ മേത്യസ്ഥലവും മറിയാൻ സംശയം കൂടാതെ ദൈവമാതാവുന്നല്ലായ്പ്പോഴും പ്രസംഗത്തിനോ ഞങ്ങളുടെ പാത്രകേസ്മാർ സേവറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തുന്ന നീതിമാനും പരിശുദ്ധനോ ഞങ്ങളുടെ ബാബ മറിയാ കോബർദാനായും മോറോ പ്രേം മറിയാക്കോവും മോറിസാക്കും മോർബാനായും ദുഃഖിതന്മാര് തലവനായ മോർബർസവുമായും മോർഷമയും ദുസ്തനിയും തിരഞ്ഞെടുക്കപ്പെട്ട മോറബായും മോറേലിയോസ്രീൻ പാത്രകേസും മോറൽ ദോ ബസേലിയോസ് മൽപ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും വിശുദ്ധനായ മോർക്കനായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചെവുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുകൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിൽ നിന്ന് വ്യതിയിലേക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്ക് ഇപ്പോഴെപ്പോഴും നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമീൻ.
ഭാരക്യമോ അരവുകളെയും സ്ഥലജലങ്ങളുടെയും ഉടയവനായ പിതാവായ ദൈവമേ, സത്യവിശ്വാസം മുൻപോടി ദ്രാവച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധാത്മാവിൽ നിന്നും ഈ പള്ളിയിൽ നിന്ന് ഈ സ്ഥലത്തു നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും തൻ്റെ അടുക്കളേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോഹത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വഗ്രഹത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് തന്നോട് അപേക്ഷ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറയലായി സോ എന്ന് ടെസ്റ്റ് പറയണം. കർത്താവേ, കരുണയോട് ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിൻ്റെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ നിന്റെ തെരുവുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകള് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും അവരെയും ക്രിസ്തി അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൗഹായുടെയും നാമങ്ങളും സകലത്തിലെന്ന പോലെ ഇതിനാലും മൗതീകരിക്കപ്പെടുകയും പൊഴുത്തപ്പെടുകയും ജീവാനിടയാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഹവാൻ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും ഇന്ന് നേക്കുമുണ്ടായിരിക്കട്ടെ. ദൈവസുതൻ ജനം
പ്രാർത്ഥനകൾക്കൈകൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നതിനുമായ ദൈവമേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനായ നിൻ്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ ഈ കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇയാൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, ദുഷ്ടനെന്നും എല്ലാവിധ നിയമലംഘനങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും നീ പരിഹാരനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്കും ഇപ്പോഴും എപ്പോഴും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഓശോലസ്മേ ബാറക്മോ നിങ്ങൾക്കെല്ലാവർക്കും ണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും നിന്റെ വലത്തെ നേടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിക്ക് ഇപ്പോഴും എപ്പോഴും നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലുള്ളതായിരിക്കട്ടെ. തഹവേ പരിശുദ്ധവും അഹരിയും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും ആദിയും അന്തമില്ലാത്തതുമായ സാരാംശത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും ഇന്ന് നേണ്ടായിരിക്കട്ടെ. ബാറക്കുമോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ
തൻ്റെ മനോഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടൂടെ തൻ്റെ തിരുമേനിയുടെ അമൂല്യമായ കഷ്ടാനുഭവങ്ങൾ മൂലം അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടൂടെ ഉണ്ടായിട്ടുള്ളതുണ്ടാകുവാനുള്ളതുമായ സാരത്തെയും പരിപൂർണമാക്കുന്നവനായ ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Thank you.
പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ളതായ ദിവസങ്ങൾ 8 നോയമ്പ് ആചരിക്കുകയാണല്ലോ. ഈ ഇടവക തലത്തിൽ ഇപ്പോൾ നോയമ്പ് ആചരിക്കുന്നതിനാൽ പ്രത്യേകമായ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം മാതാവെ അവിടുന്ന് പ്രാർത്ഥിക്കണമേ. നിൻ്റെ ഏകപുത്രൻ്റെ സന്നിധിയിൽ അടിയങ്ങളുടെ പ്രാർത്ഥന എത്തുവാൻ തക്കോണം അവിടുത്തെ പ്രാർത്ഥന ഉപകരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അമ്മേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നിടണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ച് വീണ്ടുള്ളപ്പെടുമാറാകണമേ. മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരും നീയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും അരുത്. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ മാലിന്യങ്ങളെയും അറ്റകുറ്റങ്ങളെയും ഓർക്കുകയും അരുത്. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോ കൊടുത്താൽ ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിൻ്റെ ജനവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയും ആകുന്നുവല്ലോ. നിൻ്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടു മരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന വിശുദ്ധ കന്യാമറിയാമന് തിരുസന്നയിൽ ധൈര്യവും പ്രസന്നതയുള്ളതുകൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളവേ ദേദോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ഭൂസ്വർഗം പേറും നാനെ മാറിയാതരെ കൈ കൊണ്ട് കാലത്തികവിൽ ബേദലൈ ഓഫ്രത്തായിൽ വെളിവാക്കി സർവേശ്വരനോടെ പേറ്റമ്മേ കരുണ കടലേ പരിശുദ്ധേ താഴെ
സകലത്തിലും മാത്രോളമായി വചനമാ ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അപേക്ഷിക്കുന്ന എല്ലാവരെയും സർവവിധ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാതനകളെ നിരസിക്കാത്തോളും, തന്നോട് അപേക്ഷിക്കുന്നവരെ ലജിപ്പിക്കാത്തോളുമായി ഞങ്ങളുടെ നാഥിയായകനെ, ബലഹീനരായ ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കറകളെ മായ്ക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ. ഓടുവഴികളെ നേരെയാക്കണമേ. നടപ്പുകളെ ഉറപ്പിക്കണമേ. കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ക്കണമേ. ഞങ്ങളുടെ ആരുകളെ മുറക്കണമേ. ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങണമേ. യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ. പൈതങ്ങളെ രോഗങ്ങളിൽ നിന്നും ബാലാരക്ഷിതകളിൽ നിന്നും കാത്ത് പഠിക്കുവാനുള്ള ബുദ്ധിയും കഴിവും നൽകി വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോടെ വസിപ്പിക്കുകയും ചെയ്യണമേ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. ഉപജീവന ചിന്തയാൽ ഭാരപ്പെടുന്നവരെ പോറ്റി പുലർത്തണമേ. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണമേ. വിദേശങ്ങളിലായിരിക്കുന്നവരെ കാത്തുകൊള്ളുകയും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കാലാകാലങ്ങളിൽ സ്വഭവനങ്ങളിൽ തിരികെ എത്തിക്കുകയും ചെയ്യണമേ. ബലഹീനർക്ക് കരുണ ലഭിക്കുകയും പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയോടെ വെടിപ്പുള്ള പ്രാർത്ഥന അർപ്പിക്കുന്ന പരിപാകതയുള്ള സ്ത്രീകളെ മറച്ചുകൊള്ളണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതകളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. നിന്റെ സഭയാതിന് മക്കളെയും മറച്ചുകൊള്ളണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന ഈ ജനത്തെ കാത്തുകൊള്ളണമേ. മാതാവേ, ഇവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളണമേ. രഹസ്യവും പരസ്യമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. ഇവരെയും ബലഹീനരാജ്യങ്ങളെയും സകല പട്ടക്കാരെയും ശമാശന്മാരെയും ശുശ്രൂഷകരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനത്തെയും കാത്തുകൊള്ളണമേ. നാം അട്ടസിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി രക്ഷകനാമശിഹാ ഞങ്ങൾ ശ്രേഷ്ഠവാ ജനമൂല പൈശാചിക സതിയിൽ നിന്നങ്ങൾ കേകണമേ മാത്തി നിന്ന്
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്റെ പാവികളാദികൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തിലും പോലെ തള തേടുമേ ഹാലേ ലോയ്യവും ഹാലേ ലോയ്യ വളരുമവൻ ലബനാൻ്റെ കാരകിൽ പോ ധന്മാരേ
മാബോറോഹോകാദിശോ ഹദലോഹോ ശരീരോ അമീൻ. ദൈവ തിരുനാമത്തിൽപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇത് നോയമ്പിൻ്റെ ദിവസമായിട്ട് ഇടവകാംഗങ്ങൾ ആചരിക്കുന്ന സമയമാണ്. സഭ എട്ട് നോയമ്പിന് പ്രാധാന്യം നൽകുന്നില്ല. കാരണം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ പരിശുദ്ധന്മാർ, അതോടൊപ്പം തന്നെ ശുദ്ധിമതികൾ, അവരുടെ വാങ്ങിപ്പോയ ദിവസത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. സ്വർഗത്തിലേക്ക്, ഈ ലോകത്തിൽ നിന്ന് നിത്യത്തിലേക്ക് എടുക്കപ്പെട്ട ദിവസങ്ങൾക്കാണ് പ്രാധാന്യം. എന്നാൽ ദൈവ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പല ദിവസങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. മാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ, വചനിപ്പ് പെരുന്നാൾ, അതോടൊപ്പം തന്നെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ, കതിരുകളെ പ്രതിയുള്ള പെരുന്നാൾ, ഇവയൊക്കെ ആചരിക്കുകയാണ്. അതോടുകൂടെ ചേർന്ന് ദൈവമാതാവിൻ്റെ ജനന ദിവസം ആഘോഷമായിട്ട് ഇടവക അംഗങ്ങൾ അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങൾ അവരുടെ മധ്യസ്ഥതയ്ക്ക് ആവശ്യമായി തോന്നുന്നത് കൊണ്ട്, അമ്മയുടെ പ്രാർത്ഥന വളരെയധികം ഫലിക്കുന്നത് കൊണ്ട് അവർ ഈ ദിവസങ്ങൾ, ഈ ജന്മദിനം വളരെ പ്രാധാന്യം നൽകി പ്രാർത്ഥിച്ച് നോയമ്പ് ആചരിക്കുകയാണ്. അമ്മയുടെ ജനന ദിവസം നമുക്ക് ഓർമ്മയുണ്ടോ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് നിശ്ചയമില്ല. ഈ പള്ളിയുടെ ഇപ്പോൾ പണിതിരിക്കുന്ന ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം അമ്മയുടെ ജനന ദിവസമാണ് നിർവഹിച്ചത്, അതായത് സെപ്റ്റംബർ 8. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ പള്ളിയുടെ വികാരിയായിരിക്കുമ്പോൾ അഭിവന്യ വലിയ മെത്രാപ്പോലിത്ത് എബ്രഹാം മാർക്ലിമീസ് മെത്രാപ്പോലിത്തായ ഈ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരികെത്തി. അതോടൊപ്പം തന്നെ അഭിവന്യ തിരുവൻസുമായിട്ട് ആലോചിച്ച് ദൈവ മാതാവിൻ്റെ ജന്മദിവസമാകട്ടെ എന്ന് ആലോചിച്ച് അഭിവന്യ തിരുമനസ് കൽപ്പിച്ച് ക്രമീകരിച്ചനുസരിച്ച് ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില സ്ഥാപിച്ചത് ഒരുപക്ഷെ ഇവിടെ പലരും ഓർക്കുന്നുണ്ടാകും. 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങൾ, 8-ാം തീയതിയാണ് ജന്മദിനം എങ്കിലും 1 മുതലുള്ള ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയോടെ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുകയാണ്. ഈ അമ്മയ്ക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ചില ആളുകൾ അമ്മയുടെ ആവശ്യം കഴിഞ്ഞു, ഇനി അമ്മയെ വിളിക്കേണ്ടതില്ല, അമ്മയെ ആരാധിക്കേണ്ടതില്ല എന്ന് പറയും, പുച്ഛിച്ച് തള്ളുന്ന രീതികൾ പലർക്കുമുണ്ട്. എന്നാൽ പെറ്റ തള്ളയെ മറക്കുന്ന അനുഭവം കർത്താവിനുണ്ടാകത്തില്ല. ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലെ പ്രമേയസുത്ര വായിക്കുന്നവർക്ക് ഹൃദയം തകർന്നു പോകും, രോമാഞ്ചം കൊണ്ടുപോകും ആ പ്രാർത്ഥന കേട്ടാൽ. അമ്മയുടെ നിര്യാണ ദിവസം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയ ശിഷ്യന്മാർ ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. അവരൊരുമിച്ച് കൂടും. മാർത്തോമാസ്ലിഹ ഭാരതത്തിൽ നിന്നും ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു, പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ. എല്ലാ ശിഷ്യന്മാരും ചേർന്ന് അമ്മയുടെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോവുകയാണ്. ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശവമഞ്ചവുമായി പോകുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിരനിരയായി ചിറകുകൾ അടിച്ചുകൊണ്ട് അവരുടെ 2 ചിറകുകൾ കൊണ്ട് പറന്ന് നിന്ന് ദൈവം കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ ആർത്ത് അട്ടഹസിക്കുന്നതോടൊപ്പം അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്, ഗാനങ്ങൾ ആലപി സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വരികയാണ്. ശിഷ്യന്മാർ നാനാ ദേശത്തേക്ക് പോയവർ ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. അവിടെ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാണ് ശമൗൻ അല്ലെങ്കിൽ യോഹന്നാൻ. ശമൗൻ പത്രോസ്
സീനിയർ മോസ്റ്റാണ്. എല്ലാ ശിഷ്യന്മാരിലും പ്രായം ചെന്നവനാണെങ്കിൽ പോലും ആ ശവമഞ്ചത്തിൽ പിടിച്ചിരുന്നു, വഹിച്ചിരുന്നു. എന്നാൽ കാർമ്മികത്വം വഹിച്ചത് യോഹന്നാനാണ്. അമ്മയുമായി ബന്ധമുള്ള ഒരു പുരോഹിതൻ. ഇന്നും നമുക്ക് വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ആ മണവാളൻ്റെ വീട്ടുകാരുമായി ബന്ധമുള്ള പുരോഹിതൻ അംശവസ്ത്രം അണിഞ്ഞ് ശുശ്രൂഷ നിർവഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചത് യോഹന്നാനാണ്. സ്വർഗത്തിലെ ദൂതന്മാരെ എതിരേറ്റുകൊണ്ട് അമ്മയുടെ ശരീരവുമായി പോവുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാരുടെ പ്രാർത്ഥന, ഇമ്പകരമായ ഗാനങ്ങൾ ഇവയോടുകൂടി അമ്മയെ ആദരിച്ച് കൊണ്ടുപോവുകയാണ്. അമ്മയെ മറക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് പലരും അമ്മ പ്രസവിച്ചു കഴിഞ്ഞ് മക്കളെ വളർത്തി കഴിയുമ്പോൾ എനിക്ക് അമ്മയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് നന്ദി കേടാണ്. കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച ഞാൻ കണ്ടു. വീടും മാതാപിതാക്കന്മാരെയും വിട്ട് ഒരു പെൺകുട്ടി ഒരു ബംഗാളി യുവാവിൻ്റെ കൂടെ പോയി. ആ ബംഗാളി യുവാവ് അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വന്തം ദേശത്ത് അവളെ കൂട്ടിക്കൊണ്ടു ചെന്നിട്ട് അവളെ മൃഗീയമായി മർദ്ദിക്കുകയാണ്. കൈകൊണ്ടും കാലുകൊണ്ടും ചവിട്ടിയും തൊഴിച്ചും മർദ്ദിച്ച് അവളുടെ വയറ്റത്ത് ആഞ്ഞിടിക്കുമ്പോൾ അകത്തേക്ക് കൂനിപ്പോയി നിലത്ത് വീഴുമ്പോൾ അവിടെ പുറത്ത് ചവിട്ടുകയും ഇടിക്കുകയും അവിടെ നെഞ്ച് അടച്ചു പോകുന്ന വിധത്തിൽ ശക്തമായ ഇടി അവൻ നൽകുകയാണ്. അവൾ അന്നേരം ആ സമയത്ത് വിളിക്കുന്നത് ആരെയാണെന്നറിയാം, എൻ്റെ അമ്മേ എന്ന് വിളിച്ച് കരയുകയാണ്. മരിക്കുമ്പോൾ പോലും അമ്മയെ വിളിക്കും. ഈ നമുക്ക് കർത്താവിനെ, നമ്മുടെ കർത്താവ് അമ്മയെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല, അമ്മയെ ആദരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അമ്മയ്ക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് അമ്മ ഒരു സ്ത്രീത്വത്തിലേക്ക് മുഴുവനായി പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മറിയാം കുഞ്ഞിനെ പ്രസവിക്കുക, അതിന് സമ്മതം നൽകുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാരോ അവരാണ് എൻ്റെ മാതാവ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടതാരാണ്? ദൈവ മാതാവായ കന്യാമറിയമാണ്. മറ്റുള്ളവരാരും ആ വചനം സ്വീകരിക്കുവാൻ തയ്യാറാകാത്ത, സാഹസത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്ക് ദൈവത്തിനുള്ള പരിപൂർണമായ വിശ്വാസ നിമിത്തമാണ് ഗബ്രിയേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് വചനം ദൂത് അറിയിക്കുമ്പോൾ, വചനം അവൾ കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ട എവൻഗേലിയൻ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷ ഭാഗത്ത് 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള വേദഭാഗങ്ങൾ. എന്നാൽ 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ ദൈവസന്നിധിയിൽ നിന്ന് ഗലീലായിൽ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേഫ് എന്ന പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു എന്ന് വിവരിക്കുന്നു. എന്താണ് ഈ 6-ാം മാസത്തിൻ്റെ പ്രത്യേകത? 1, മറിയാം യേശുവിനെ ഉദരത്തിൽ ഉൾക്കൊള്ളുവാൻ മനസ്സായപ്പോൾ, ദൈവവചനം അനുസരിച്ചപ്പോൾ എലിസബത്തിന്, സക്കറിയ പുരോഹിതൻ്റെ ഭാര്യയായ എലിസബത്തിന് 6 മാസം ഉദരത്തിൽ പ്രായമുള്ള ഒരു ശിശു യോഹന്നാൻ ഉരുവായിട്ടുണ്ട്. അതാണ് ഈ 6-ാം മാസത്തിൻ്റെ പ്രത്യേകത. മറിയാം ഒരു സ്ത്രീ ആയി പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. അതാണ് കന്യകയുടെ അടുക്കിലേക്ക് മലാഖ അയച്ചു. ഇവിടെ എലിസബത്ത് അവിടെ സ്ത്രീത്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രജന
കാല അളവ് കഴിഞ്ഞപ്പോൾ പ്രജനന ജനനം അല്ല ഉൽപ്പാദന ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്താണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാനിൽ ലഭിക്കുന്നത്. രണ്ടുപേരും പ്രാർത്ഥിച്ചവരാണ്. അപ്പോൾ രണ്ട് പേരുടെയും ജനനം അസമയത്താണ്. കർത്താവിൻ്റെ ജനനം കന്യകയിൽ നിന്നാണ് ജനിച്ചത്. യോഹന്നാൻ ജനിച്ചത് വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബേത്തിൽ നിന്ന്. അസാധ്യമായത് ഈ ലോകത്തിൽ സാധ്യമല്ലാത്ത മനുഷ്യ ചിന്തകൾക്ക് എത്തിച്ചേരുവാൻ സാധ്യമല്ലാത്ത വിധത്തിലാണ് യോഹന്നാൻ്റെ ജനനം. വാർദ്ധക്യത്തിലായിരിക്കുന്ന എലിസബേത്ത് 6 മാസം ഗർഭിണിയാണ്. ആരാണ്? ഉദരത്തിൽ യോഹന്നാനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം ഓർക്കണം. എലിസബേത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, മറിയാമിന് പ്രാധാന്യം. ഇസ്രായേൽ വംശത്തിൽ കന്യക മറിയാമിൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് അവളോട് അറിയിക്കുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. സ്വർഗത്തിലെ ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ വചനം അയച്ചത് അവളെ അറിയിക്കുകയാണ്. ഇതാരുടെ വചനമാണ്? ദൈവത്തിൻ്റേതാണ്. അതാണ് അവൾ ഉൾക്കൊണ്ടത്. സംശയമൊക്കെ ഉണ്ട്. അവിടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. യോസഫ് എന്ന വിവാഹം കഴിഞ്ഞ് പ്രായമുള്ള ആൺമക്കളുള്ള പുരുഷന് ആയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാര്യയില്ല യോസഫിന്, എന്നാൽ പ്രായപൂർത്തിയായ ആൺമക്കളുണ്ട്. പാകതയുള്ള ഭക്തിയുള്ള ഒരു പുരുഷനുമായും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് കർത്താവ് അവളിൽ നിന്ന് ജനിക്കുന്നത്. പുരുഷ സംബന്ധമില്ലാതെ ജനിച്ച പൈതൽ ശ്രേഷ്ഠനായിത്തീരുകയാണ്. അവൻ ദാവീദ് വംശത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ സിംഹാസനത്തിന് അഴിവുണ്ടാകുകയില്ല. അവൻ ഇസ്രായേലിലെ രാജാവാണ്. യേശു മശിഹായുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കുമ്പോൾ കന്യകമറിയാം പൂർണ്ണമായി അത് ഉൾക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാരോ അവരാകുന്നു എൻ്റെ മാതാവ്. എൻ്റെ മാതാവ് ആരാണ്? വേറെ ആരാണെന്ന് ആരെങ്കിലുമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അമ്മ. അമ്മയുടെ പ്രാർത്ഥന നിരസിക്കത്തില്ല. അതുകൊണ്ടാണ് അമ്മയുടെ നിര്യാണ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ അവിടെ ചെന്ന് ചേരുകയാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ വിശുദ്ധന്മാർ ശിഷ്യന്മാരോടൊരുമിച്ച് ചേർന്ന് അവിടെ ഗാനങ്ങൾ ആലപിച്ച് ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുകയാണ്. അത്രമാത്രം പ്രാധാന്യമാണ് അമ്മയ്ക്ക് നൽകുന്നത്. ഈ അമ്മയുടെ ജനനമാണ് സെപ്റ്റംബർ 8. അതുകൊണ്ടാണ് ഈ നോയമ്പ് നോക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. അമ്മയെ നമ്മൾ ആരാധിക്കുകയല്ല. ആരും അമ്മയെ ആരാധിക്കരുത്, തെറ്റാണ്. ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ദൈവത്തെ പ്രസവിച്ച അമ്മയോട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതുകൊണ്ട് എന്ത് തെറ്റാണ്? ഇന്ന് നമ്മളിൽ പല ആളുകളും മറ്റുള്ളവരോട് ആവശ്യപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൂരെ പോകുമ്പോൾ പ്രാർത്ഥിക്കും, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കും, രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടും. നമ്മുടെ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ ഈ അമ്മ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയോട് ചേർന്ന് അമ്മ പുത്രനോട് അപേക്ഷിക്കുകയാണ്. ഈ അമ്മയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് അനുഗ്രഹം മാറ്റുക. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് ചേർന്ന് അമ്മ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? അമ്മ മാറി നിൽക്കുന്നു പറയരുത്. അമ്മയെ നിന്ദിക്കരുത്. മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ആ ബംഗാളി യുവാവിൻ്റെ കൂടെ പോയ ആ പെൺകുട്ടി പോലും പറഞ്ഞു എൻ്റെ അമ്മയെന്ന്. ഇന്ന് എൻ്റെ അമ്മയെ ക്ഷണിക്കുന്നത്, അമ്മയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് അപമാനകരമായിട്ട് തോന്നുന്നുവെങ്കിൽ അത്
വേദപുസ്തകത്തിലെ എഴുതിയിരിക്കുന്ന ഈ വിശദാംശങ്ങൾക്ക് വിരുദ്ധമായി തീരും. നാം സഭ അമ്മയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നു, വിശുദ്ധന്മാർക്ക് സ്ഥാനം നൽകുന്നു. ഈ ലോകപ്രകാരം നമുക്ക് അവരെ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ പ്രാർത്ഥനയോട് ഒപ്പമുണ്ട്. ഈ നോയമ്പ് അതിനനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ നോയമ്പ് ആചരിക്കുവാൻ ദൈവത്തെ പ്രസവിച്ച അമ്മ ദൈവത്തിൻ്റെ വചനമനുസരിച്ചതുപോലെ ദൈവ വചനം ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് നമുക്ക് ഏവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മകളിലബ്ബൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമായിട്ടുള്ളവേ തിരുവും ഭാഗ്യങ്ങളമ്മോ പ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറതായതിൻ്റെ തിരു ശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന
ഈന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. നഹവോൻ വലിയവൻ നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും വേൽ പരിശ്രമിച്ച സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാലിക്കുന്നതിനുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ടെല്ലാങ്ങളിലും ഇന്ന് ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവവുമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ നിൻ്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പുണ്യമുണ്ടാക്കുന്ന നിൻ്റെ തിരരക്തവും ഞങ്ങൾക്ക് ശിക്ഷാമതിക്കോ പ്രതികാരത്തിനുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. കർത്താവേ നിൻ്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് ഇപ്പോഴും എപ്പോഴും നിനക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറുക്കമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപമായ മിശിയ കടാത നരകത്തിൽ നിന്നും
ചാകാത്ത പുഴുവിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കന്യകയാരംഭം മുതൽ നിയമിതയല്ലോ സിദ്ധന്മാരം നിബിയന്മാരാൽ സൂചിത തന്നെ വരദം പതികൾ കവളന്ത്യദിനം ജാതയുമായ ഉദ്ധമ കന്യക പെറ്റാളാദിമ വചനാൽപ്പേജനെ നിർമ്മാതാഭം കന്യകമറിയാം തന്യജനെയാം ഞങ്ങളിലുളവാം ബാധപീഡകൾ പോകുക ബാരനെ ആത്മകരയാം പാപധർമ്മം മോചിക്കണമേ. പാപന സഭയിൽ ശാശ്വത ശാന്തി വസിപ്പിക്കണമേ. സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്ര ഭക്ഷണത്തോടും തണ്ണീർക്കുടകളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായ ഈ സമയത്ത് സമാധാനത്താലെ പോവുകയും സമീപസ്ഥന്മാരോടുകൂടി ദൂരസ്ഥനും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ വിജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോസ്മയാൽ മുദ്ര തരപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനൻ പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയിക്കേണ്ടത് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലേ പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേ. ോടോ തവർ നോക്കുകിലേരിയ നോടനെ
കർത്താവേ നിൻ്റെ തിരുവിഷ്ടതിൽ പ്രീതിപ്പെട്ട കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. വിശ്വാസികളായി മരിച്ചോർക്ക് എത്ര ഗുണം കേട്ടും. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുള്ള ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാലം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മനസ്സമയത്തും ദൈവത്തോടാമേ. ഞാൻ
Oh.